ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി പാർലമെന്റ്. ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന് സുഷമ സ്വരാജിന്റെ മുന്നറിയിപ്പ്. യാദവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അപഹാസ്യമെന്നും കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നും സുഷമ സ്വരാജ്. സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സന്തോഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് എങ്ങനെയാണ്? മന്ത്രി പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ. സൗമ്യ, മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശിയായ കുൽഭൂഷൺ യാദവിനെ കഴിഞ്ഞ വർഷം മാർച്ച് 3-നാണ് പാകിസ്ഥാൻ പിടികൂടിയത്. ഇന്ത്യൻ ചാരനെന്ന് മുദ്രകുത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന കാര്യം ഇന്നലെ പാകിസ്ഥാനിലെ പട്ടാള കോടതി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെ എന്തായാലും ഇന്ന് പാർലമെന്റിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലുമാകട്ടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തന്നെ പ്രസ്താവനയുമായി രംഗത്തെത്തി. യാദവിനെതിരെ നിലവിൽ തെളിവുകളൊന്നുമില്ല. നയതന്ത്ര മര്യാദകൾ പോലും ഇത്തരം കാര്യങ്ങളിൽ പാകിസ്ഥാൻ പാലിച്ചിട്ടില്ല. എന്തായാലും ഈ വധശിക്ഷ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നു. വധശിക്ഷ നടപ്പില് പാകിസ്ഥാനുമായുള്ള ഭാവി നയതന്ത്ര ബന്ധത്തെ തന്നെ അത് ബാധിക്കും. ആസൂത്രിതമായ ഒരു കൊലപാതകമായി തന്നെ എഴുതേണ്ടി വരുമെന്നും സുഷമ സ്വരാജ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും അടിയന്തര പ്രമേയമായ വിഷയം ലോക്സഭയിൽ ഉയർത്തിയ കോൺഗ്രസ് ആകട്ടെ ജാദവിനെ എത്രയും വേഗം ഇന്ത്യയിൽ തിരികെ എത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. തെളിവുകൾ പോലും പരിശോധിക്കാതെ വിധിക്കുന്ന ബനാന കോടതിയാണ് പാകിസ്ഥാൻ സൈനിക കോടതി എന്നായിരുന്നു ഒരു MP കുറ്റപ്പെടുത്തൽ. രാജ്നാഥ് സിംഗ് ആകട്ടെ എതിരെ ജാദവ് ഇന്ത്യൻ ചാരനാണ് എന്ന പാകിസ്ഥാൻ നിലപാട് തള്ളിക്കളഞ്ഞു. കൃത്യമായ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളയാളാണ്, യാത്ര ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ചാരനാണെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യില്ല എന്നുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വാദം. എന്തായാലും എല്ലാ നയതന്ത്ര തന്ത്രങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റെ അറിയിച്ചു. സന്തോഷ് സാലിയാണ് വിവരങ്ങൾ നൽകിയത്.